ആക്ച്വലി സ്കൂളൊക്കെ ഓപ്പൺ ആയപ്പോ കുറച്ച് തിരക്കായിപ്പോയി, അതോടൊപ്പം തന്നെ കുറച്ച് എന്താ പറയാ മടിയും ആയിപ്പോയി. അപ്പോ വിചാരിച്ചു ഇന്നൊരു വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടല്ലേ. അപ്പൊ ഇന്ന് നമ്മുടെ റോസൊക്കെ ഫ്ലവറിങ് ഉണ്ടാവാനായിട്ട് ഉള്ള ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കൾ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോ ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നതിനൊക്കെ വീട്ടിലിട്ട് പോവാം. നിങ്ങൾ നഴ്സറിയിൽ റോസൊക്കെ മേടിക്കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് നമ്മൾ മേടിക്കുമ്പോഴേക്കും ഒത്തിരി പൂമൊട്ടുകളും അതുപോലെ തന്നെ അതിൻ്റെ ഒരുപാട് ബ്രാഞ്ചസൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും അല്ലേ. നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന വിധത്തിലായിരിക്കും നമ്മുടെ നഴ്സറി റോസൊക്കെ നിൽക്കുന്നത്. എന്നാലോ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്കും പിന്നെ പൂവില്ല മൊട്ടുമില്ല ഒന്നും തന്നെ കാണത്തില്ല. എന്തിനാ അതിൻ്റെ ആ ഒരു ബ്രാഞ്ചസ് പോലും അവിടെ കാണാൻ പറ്റത്തില്ല അല്ലേ, ആ ഒരു പൊസിഷനായി മാറും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുന്ന അനുസരിച്ചായിരിക്കും അതിൻ്റെ മുന്നോട്ടുള്ള വളർച്ച. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ ഈ ഒരു റോസ് ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അത് വാങ്ങിച്ച് കുറച്ച് ദിവസം ആയപ്പോഴേക്കും അങ്ങ് പെട്ടെന്നങ്ങ് അത് ഡ്രൈ ആയിപ്പോയി, അതായത് ഫുള്ളങ്ങ് ഡ്രൈ ആയി അങ്ങ് കരിഞ്ഞു പോയി. ആ ഒരു ടൈമിലുണ്ടല്ലോ ഞാൻ റൈസ് വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മന്ത് 1 മന്ത് ഒക്കെ ആയപ്പോഴത്തേക്കും അതിലെ ലീവ്സൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ടൈം ഈ ഒരു പ്ലാന്റിലാണ് കേട്ടോ ഞാൻ റൈസ് വാട്ടർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു ഓൾഡ് വീഡിയോ ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതിന് ഇപ്പോൾ അതിൽ ആ കാണിക്കുന്ന വീഡിയോസിൽ കുറേ ലീവ്സൊക്കെ വന്ന ശേഷം ഉള്ളതാണ് കേട്ടോ. അതിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് ഡ്രൈ ആയി നിൽക്കും. ഇങ്ങനെ ആയിരുന്നില്ല, ഫുള്ളങ്ങ് ഡ്രൈ ആയതായിരുന്നു. അപ്പോൾ ഈ റൈസ് വാട്ടറാണ് നമ്മുടെ മെയിൻ കണ്ടൻറ്റ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഫെർട്ടിലൈസറിൻ്റെ മെയിൻ എന്ന് പറയുന്നത് റൈസ് വാട്ടറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗുണത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് അത് എന്താ വിശ്വാസം തോന്നുവാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. കാരണം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് കൂടി നോക്കാവേ. ഞാനിവിടെ 2-3 പ്ലാന്റ്സിന് യൂസ് ചെയ്യുന്ന വിധത്തിൽ ഒരു ചെറിയൊരു ബോളിൽ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇത് പുളിക്കാത്ത കഞ്ഞിവെള്ളമാണേ. നിങ്ങൾ പുളിച്ചതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അന്ന് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ഇതിലൂടെ എടുക്കാനായിട്ട്. ഞാൻ അതുകൊണ്ട് തന്നെ പുളിക്കാത്ത കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ പ്ലാന്റ്സിന് എത്രത്തോളം കൊടുക്കുന്നു അതിനനുസരിച്ചിട്ട്, എത്ര പ്ലാന്റ്സിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാട്ടോ. ഇനി വേണ്ടത് മുരിങ്ങയിലയാണ്. മുരിങ്ങയിലേൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാവേ. നമുക്കറിയാം ഓറഞ്ചസിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ 7 മടങ്ങ് വൈറ്റമിൻ സി ഈ മുരിങ്ങയിലയിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബനാനയിൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് പൊട്ടാഷ്യം. പൊട്ടാഷ്യത്തിൻ്റെ 15 മടങ്ങ് കൂടുതൽ പൊട്ടാഷ്യം ഈ മുരിങ്ങയിലയിലുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നാം ഇത് ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യാമോ എന്ന്. എന്നാൽ ഇത് ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യാം. അതായത് ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് ഇതിനെ ലിക്വിഡ് ഫോമിലായിട്ട് ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് നമ്മുടെ പ്ലാന്റ്സിന് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് പറയുന്നത്. ഇനി മുരിങ്ങേൻ്റെ ഫ്രഷ് ലീവ്സ് കിട്ടാത്തവരാണെങ്കിൽ മുരിങ്ങ പൗഡർ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇത് 200 ഗ്രാമിന് 399 റേറ്റ് വരുന്നത്. ഞാനിത് ആക്ച്വലി ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മേടിച്ച് വെച്ചിരുന്നത്. അപ്പോൾ പ്ലാന്റ്സിനെയും യൂസ് ചെയ്യുന്നത് മാത്രം. മുരിങ്ങ ഇലയിൽ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് കാരണം ഹെയറിന് പുതിയ ഹെയറൊക്കെ വരാനായിട്ട്, അതായത് ഹെയർ ഗ്രോത്ത് ഗ്രീ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സിങ്ക് ഡെഫിഷ്യൻസി കാരണം ഹെയർ ഫോളൊക്കെ ഉണ്ടാവാൻ ഉള്ള ചാൻസൊക്കെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ആ ഒരു പ്രോബ്ലംസൊക്കെ മാറി ഹെയർ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് കൂടി നോക്കാവേ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. സോ ഞാനിവിടെ ഒരു 2 സ്പൂണ് മുരിങ്ങേൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്രഷ് ലീവ്സ് എടുക്കുന്നില്ല. ഫ്രഷ് ലീവ്സ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളതിനെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ചാറുണ്ടല്ലോ അത് മാത്രം എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈസി ആയിട്ട് വേണ്ടിയിട്ട് പൗഡറാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 ഗ്ലാസ്സിന് അടുപ്പിച്ച് വെള്ളം നമ്മുടെ കഞ്ഞി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു അല്പം ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഇത് നമ്മുടെ നമ്മൾ ഫേസിലൊക്കെ ഇടുന്ന പൗഡറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മുരിങ്ങ പൗഡർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തുമായിട്ട് അലിയിച്ചെടുക്കാൻ ഒരു അല്പം സമയം എടുക്കും കേട്ടോ. ഞാനൊരു 5-6 മിനിറ്റ് എടുത്തിട്ടാണ് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്കിനി ഒരു 5 അല്ലെങ്കിൽ 6 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാവേ.
റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുക്കുന്നതെങ്കിൽ ആ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ പുളിക്കാത്തതായതുകൊണ്ട് രണ്ടും കൂടി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇതിപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിലോട്ട് യൂസ് ചെയ്യാനായിട്ട്. ഇതിനെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു അത്രയ്ക്ക് പുളിക്കാത്ത കഞ്ഞിവെള്ളമല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അത് ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പുളിച്ചതാണെങ്കിൽ മാത്രം നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്താൽ മതിയേ. ഇത് കണ്ടോ, ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് വിട്ട് കൊടുക്കാറുള്ള എൻ്റെ ഒരു റോസാണ്. ഇതിൽ ഒരു ബ്രാഞ്ചിൽ തന്നെ ഒരുപാട് പൂമൊട്ടുകൾ വന്ന് നിൽപ്പുണ്ട്. ഇത് ആക്ച്വലി എപ്പോഴും പടർന്നു പോകുന്ന ആ ഒരു റോസ് ടൈപ്പാണ് കേട്ടോ. ഈ ഒരു വെയിൽ പോവും, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെ വരുന്ന ടൈമിൽ നല്ല രീതിയിലൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് തന്നെ അതൊന്ന് പ്രൂൺ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്, അങ്ങനെ ചെയ്യുക. അതുമാത്രമല്ല, ഇത് കൊടുക്കുന്നത് കാരണം പ്ലാന്റ്സിലേക്ക് പെട്ടെന്ന് പുതിയ പുതിയ ബ്രാഞ്ചസ് കണ്ടോ, ഇത് നല്ല കട്ടിയുള്ള നല്ല ബ്രാഞ്ചാണ് ഈ 2-3 ഭാഗത്തിലായിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള ബ്രാഞ്ചസ് കിട്ടുവാണെങ്കിലാണ് നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ഫ്ലവേഴ്സും പൂമൊട്ടുകളും ഒക്കെ ഉണ്ടാവുന്നല്ലേ. അപ്പോൾ അത് ഉണ്ടാവാനായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഓരോ ഗ്ലാസ് മതി കേട്ടോ, ഒരു പ്ലാന്റിൽ ഒരു ഗ്ലാസ്. ഇപ്പോൾ വലിയ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്ന പ്ലാന്റ്സ് നമ്മുടെ റോസാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊണ്ട് നല്ല റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റായിട്ട് അത് ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 വട്ടം യൂസ് ചെയ്യുക. നല്ല കിടിലൻ റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.